നമസ്കാരം. പ്രധാന വാർത്തകൾ. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മറ്റു മന്ത്രിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇരുപത്തിയൊന്നാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷന് തുടക്കമായി. SDP യോഗം കൌൺസിലർ എബിൻ അമ്പാടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം തടസ്സപ്പെട്ടതിൽ ജനകീയ പ്രതിഷേധം. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 5 വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉപരോധിച്ചു. നവകേരള മാർച്ച് ബുധനാഴ്ച റാന്നിയിലെത്തുന്നു. വരവറിയിച്ച വർണ്ണാഭമായ ഒരുക്കങ്ങളും വിളംബര റാലിയും. വാർത്തകൾ വിശദമായി. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മറ്റു മന്ത്രിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നിയമസഭയ്ക്ക് പുറത്തെ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം സോളാർ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തന്നെ ആക്ഷേപിക്കുന്നവർ സാഹചര്യം നോക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇടതു നിലപാട് ജനം പുച്ഛിച്ചു തള്ളും. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു തെളിവും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ബിജു രാധാകൃഷ്ണന് കൊലക്കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തത് ഈ സർക്കാരാണ്. പൊതുപ്രവർത്തകൻ എന്ന പരിഗണന പോലും തനിക്ക് പ്രതിപക്ഷം നൽകിയിട്ടില്ല. ഇതിൽ ഖേദമുണ്ടെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സരിതയുടെ മൊഴി മാത്രമെടുത്ത് പ്രതിപക്ഷം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കരുതെന്നും സരിതയുടെ പിറകെ പോയാൽ എല്ലാം വെള്ളത്തിലാകുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വിജിലൻസ് മേധാവി എൻ ശങ്കർ റെഡ്ഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ശങ്കർ റെഡ്ഡി പുറത്തുവിട്ട ശബ്ദരേഖ CPMനെ അപഹാസ്യപ്പെടുത്തുവാൻ വേണ്ടിയാണെന്ന് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. ബിജു രമേശിന്റെ മൊഴി എഡിറ്റ് ചെയ്ത് തങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റുക, എന്നിട്ട് മാധ്യമങ്ങൾക്ക് അത് ചോർത്തിക്കൊടുക്കുക, ഇതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതാണെങ്കിലും എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്താണ്. മറ്റു പാർട്ടിക്കാരുടെ ശീലങ്ങൾ വെച്ച് ഞങ്ങളുടെ പാർട്ടിയെ അളക്കരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. മദ്യ ഉപഭോഗം കുറയുമെങ്കിൽ മദ്യനിരോധനത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറാകുന്നതായിരുന്നു CPMന്റെ നിലപാട്. അല്ലാതെ ഒരു രഹസ്യ താല്പര്യവും ഇക്കാര്യത്തിലില്ല. ഉമ്മൻചാണ്ടിക്ക് പല താല്പര്യം ഉണ്ടാകും, എന്നാൽ അതിന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടുനിൽക്കരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. സോളാർ കേസിൽ അന്തിമ റിപ്പോർട്ട് വൈകിയേക്കാമെന്ന കമ്മീഷൻ. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ വിളിപ്പിക്കേണ്ടി വരുമെന്നും കമ്മീഷൻ പറഞ്ഞു. എന്തെങ്കിലും എഴുതി കവറിലിട്ട് നൽകിയിട്ട് കാര്യമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം കമ്മീഷന് സരിത എസ് നായർ മുദ്രവെച്ച കവറിൽ വീണ്ടും തെളിവുകൾ കൈമാറി. കവറിൽ പെൻഡ്രൈവ് ആണെന്നും ഇനിയും കൂടുതൽ തെളിവുണ്ടെന്നും സരിത കമ്മീഷനെ അറിയിച്ചു. ഇനിയും വൈകുവാൻ പറ്റില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയതിനെ തുടർന്ന് 3 ദിവസത്തിനകം കൂടുതൽ തെളിവ് എത്തിക്കാമെന്ന് സരിത അറിയിച്ചു. ADGP പത്മകുമാറിനെതിരെ DGPക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ടീം സോളാറിന്റെ രൂപീകരണത്തിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു സരിതയുടെ വിശദീകരണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. 21ാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷന് ഉദ്ഘാടനത്തിന് മുന്നോടിയായി കൊടിമരം, കൊടിക്കയർ, പതാക, വിഗ്രഹ ഘോഷയാത്രകളും ദീപശിഖാപ്രയാണവും വിവിധയിടങ്ങളിൽ നിന്നും കൺവെൻഷൻ നഗറിൽ എത്തിച്ചേർന്നു. 21ാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടന ദിനത്തിൽ കൊടിമര ഘോഷയാത്ര 2252 നമ്പർ കുടമുരുട്ടി ശാഖാങ്കണത്തിൽ നിന്നും പുറപ്പെട്ട് ആതിക്കയം, നാറാണമുഴി, അലിമുക്ക്, ചൂരക്കുഴി എന്നിവിടങ്ങളിലൂടെ കൺവെൻഷൻ നഗറിലെത്തി. കൊടിക്കയർ ഘോഷയാത്ര 3435 നമ്പർ ചെല്ലക്കാട് ശാഖായോഗത്തിൽ നിന്നും പുറപ്പെട്ട് മക്കപ്പുഴ, വലിയകാവ്, റാന്നി, റാന്നി ടൗൺ, ഇടക്കുളം, പുതുശ്ശേരിമല, വടശ്ശേരിക്കര വഴി കൺവെൻഷൻ നഗറിലെത്തിച്ചേർന്നു. പതാക ഘോഷയാത്ര 4830 നമ്പർ കോട്ടമൺപാറ ടൗൺ ശാഖ മൗരുമന്ദിരാങ്കണത്തിൽ നിന്നും പുറപ്പെട്ട് ആങ്ങമുഴി, വാലുപാറ ഗുരുമന്ദിരം,
കൊച്ചുകോയിക്കൽ, കോട്ടക്കുഴി, സീതത്തോട്, ചിറ്റാർ, പടയണിപ്പാറ, കക്കാട്, പെരുന്നാട്, വയറൻമരുതി എന്നിവിടങ്ങളിലൂടെ കൺവെൻഷൻ നഗറിൽ എത്തി. ദീപശിഖ പ്രയാണവും 2072 നമ്പർ പേഴുംപാറ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും പുറപ്പെട്ട് ബൗണ്ടറി വഴി മാടമൺ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. വിഗ്രഹഘോഷയാത്ര ഗുരുധർമ്മ പ്രചാരണ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇലവുംതിട്ട സരസകവി മൂലൂർ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട് മുട്ടത്തുകോണം ഗുരുമന്ദിരം, പ്രക്കാനം ഗുരുമന്ദിരം, ഓമല്ലൂർ, പത്തനംതിട്ട ടൗൺ, വടശ്ശേരിക്കര വഴി മാടമൺ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് 2:30 കൊടിമര, കൊടിക്കയർ, പതാക, വിഗ്രഹഘോഷയാത്ര, ദീപശിഖ പ്രയാണം എന്നിവയെ സ്വാഗത സംഘം ഭാരവാഹികൾ ചേർന്ന് കൺവെൻഷൻ നഗറിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. പി ആർ രമണൻ, അജയകുമാർ, സി കെ കമലാസനൻ, എ വി ആനന്ദൻ, പി എസ് ലാലൻ എന്നിവർ വിവിധ ഘോഷയാത്ര ജാഥാ ക്യാപ്റ്റന്മാരായിരുന്നു. 21 മാടമൺ കൺവെൻഷന് മുന്നോടിയായി SNDP യോഗം പ്രസിഡന്റ് കെ വസന്തകുമാർ പതാക ഉയർത്തി. നിരവധി പേർ ഘോഷയാത്രയെ അനുഗമിച്ച് കൺവെൻഷൻ നഗറിൽ എത്തിച്ചേർന്നിരുന്നു. 21 മാടമൺ ശ്രീനാരായണ കൺവെൻഷന് തുടക്കമായി. SNDP യോഗം കൗൺസിലർ എബിൻ അമ്പാടി കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. 21 മാടമൺ ശ്രീനാരായണ കൺവെൻഷന്റെ ഉദ്ഘാടന സമ്മേളനം മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ നഗറിൽ നടന്നു. SNDP യോഗം കൗൺസിലർ എബിൻ അമ്പാടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇത് രണ്ടാം ഉഴുമാണ് ഇത്തരത്തിലൊരു വലിയ ഒരു സൗഭാഗ്യം കിട്ടുന്നത്. ആദ്യം തന്നെ ബഹുമാനായ യോഗം ജനറൽ സെക്രട്ടറി ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഡേറ്റ് തരുമ്പോൾ, അല്ല ഡേറ്റ് യൂണിയന് കൊടുക്കുമ്പോൾ, ഇന്ന് അദ്ദേഹത്തിനുള്ള സുരക്ഷയുടെ ഭാഗമായ വൈ കാറ്റഗറി സംവിധാനം ഉണ്ടായിരുന്നില്ല. വെറും ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു വലിയ സംഘം അദ്ദേഹത്തിനൊപ്പം ജോയിൻ ചെയ്തിട്ട്. അതുകൂടാതെ അതിൻ്റെ ഭാഗമായി വന്ന ചെറിയ ഒരു മാറ്റമാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഒരു ചേഞ്ച്. ഉദ്ഘാടന പുസ്തകം എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വയം പിന്മാറുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്പാദങ്ങളുടെ കാൽക്കൽ ഈ 21 മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. SNDP യോഗം റാന്നി യൂണിയൻ പ്രസിഡന്റ് കെ വസന്തകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു വലിയ സന്ദേശങ്ങളും ചിന്തകളുമൊക്കെ സാധാരണ ജനസഞ്ചയത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച ഈ കൺവെൻഷൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ശ്രീനാരായണ കൺവെൻഷനായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വിശിഷ്ടാതിഥികൾ ധാരാളമായി നമ്മളോട് നമ്മളെ ആശംസ അറിയിക്കുവാനും കൺവെൻഷൻ സന്ദേശം എത്തിക്കുവാനും ഒക്കെയായിട്ട് പ്രമുഖന്മാരായ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിരിക്കുമ്പോൾ അവരുടെ സമയം അധികമായി കവർന്നെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ കൺവെൻഷൻ സന്ദേശം നൽകി. പഠിച്ചതും പഠിപ്പിച്ചതും എന്താണോ അത് പ്രചരിപ്പിക്കുക, അതിനായി പ്രവർത്തിക്കുക, ആവശ്യമെന്ന് തോന്നുമ്പോൾ പ്രതികരിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം പ്രതികരിക്കുക. നമ്മളൊന്നും ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്ന ദിവസമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദിവസവുമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്.
കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. എസ് എൻ ഡി പി യോഗം റാന്നി യൂണിയൻ സെക്രട്ടറി പി എൻ സന്തോഷ് കുമാർ, പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ, യൂണിയൻ കൌൺസിലർമാരായ പി എസ് രാജപ്പൻ, അനിൽകുമാർ പുറത്തോട്ട്, വി എസ് സോമൻ, കെ ഡി അനിൽകുമാർ, ഓമന പ്രസന്നൻ, റാന്നി യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ദിവസവും കൺവെൻഷൻ നഗറിൽ സുബിൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ ഗുരുപുഷ്പാഞ്ജലി, അർച്ചന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. സിറ്റി ന്യൂസ്, റാന്നി. പത്തനംതിട്ട ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2016-2017 വർഷത്തിലെ 9-ാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ വിദ്യാലയത്തിൽ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 29. കൂടുതൽ വിവരങ്ങൾക്ക് വിദ്യാലയവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04735265246. കേരള ചരിത്രത്തിന്റെ നേർധാരയിലൂടെ മലങ്കര നസ്രാണികളുടെ ചരിത്രത്തെ പാരമ്പര്യ ചരിത്രത്തിനൊപ്പം ചേർത്ത് പഠനവിധേയമാക്കുന്ന നാനായ സമുദായ ട്രസ്റ്റി കമാൻഡർ ടി ഒ ഏലിയാസ് രചിച്ച സിറിയൻ മാനുവൽ സമഗ്ര കേരള ചരിത്രം പ്രകാശനം ചെയ്തു. ചരിത്ര പണ്ഡിതനായ എം ആർ രാഘവ വാര്യർ ആമുഖം തയ്യാറാക്കിയ ഈ പുസ്തകം കേരളീയ സമൂഹവുമായി പൌരാണിക ബന്ധം പുലർത്തിയ വിവിധ സമൂഹങ്ങളെക്കുറിച്ചും അവരുടെ സംസ്കാരം, വാണിജ്യം, രാഷ്ട്രീയം, അധിനിവേശം തുടങ്ങിയ വിഷയങ്ങളെ ആധികാരിക രേഖകളെ ആസ്പദമാക്കി സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു. പ്രകാശന കർമ്മം ആഗമന സുറിയാനി സഭയുടെ അറേബ്യൻ ഗൾഫ് മെത്രാപൊലിത്ത ആർച്ച് ബിഷപ്പ് ബർത്തലോമിയസ് നഥാനിയൽ നിർവഹിച്ചു. സമുദായ സെക്രട്ടറി ഏബ്രഹാം പൊന്നൂസ്, ഡയസിഡിക്കുള, ഡോക്ടർ റീബു കണ്ണങ്കേരി, സജി കലയിത്തറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ, നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237 9447000237 9447766. അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരം. വാർഡ് മെമ്പർ അന്നമ്മ മാത്യുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ വാട്ടർ അതോറിറ്റി ഉപരോധിച്ചു. അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ കുടിവെള്ള വിതരണം ആഴ്ചകളായി മുടങ്ങിയതിനെ തുടർന്നാണ് വാർഡ് മെമ്പർ കൊച്ചുമോൾ പൂവത്തൂർ, മുൻ വാർഡ് മെമ്പർ റെജി പൂവത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റാന്നി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. അഞ്ചാം വാർഡിൽ ഏഴോലി, തോവേലിപ്പടി, കുളക്കുറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുടിവെള്ളം ലഭിക്കാതെ ജനം വലയുകയാണ്. സമരക്കാരും വാട്ടർ അതോറിറ്റി ജീവനക്കാരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഏഴോ സ്കൂളിന്റെ പ്രദേശം ഉയർന്ന പ്രദേശം, ഇതിനകത്ത് ടാങ്കി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാല് ഈ വാൽവ് ഇവര് തുറന്നു വിടും. ഈ തുറന്നു വിട്ടാൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ 2.5 കിലോമീറ്റർ ദൂരത്തിൽ ഈ വെള്ളം ഒഴുകിപ്പോവാണ്. ഒഴുകി പോയി കഴിഞ്ഞിട്ട് അവിടെ ഫില്ലായി വന്നെങ്കിലും ഞങ്ങൾക്ക് മേലുള്ളവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് പലയിടത്തും പൊട്ടി ഒലിച്ച് അത് പോകും. ഞങ്ങൾക്ക് നാളുകളായി തൊഴിൽ വെള്ളം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ആഴ്ച 2 പ്രാവശ്യം ഞങ്ങളുടെ ടാങ്കിലേക്ക് വെള്ളം അടിക്കുക. അടുത്തത് ഏറ്റവും കുത്തൊഴുക്കുള്ള സ്ഥലത്ത് റെഡ്യൂസർ കൊടുത്തുകൊണ്ട് ആ വെള്ളത്തിന്റെ ഫോഴ്സ് ഒന്ന് കുറയ്ക്കുക. അപ്പൊ താഴത്തെ പൊട്ടലും നിൽക്കും, ഞങ്ങൾക്ക് മേപ്പോട്ടുള്ളവർക്ക് കുറച്ച് ആശ്വാസവും കിട്ടും, കുറച്ച് വെള്ളം കിട്ടും. ഇതിനുള്ള നടപടി വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഉപരോധ സമരം നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഇല്ലാതിരുന്നത് സമരക്കാരെ ചൊടിപ്പിച്ചു. ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാമെന്നും സ്ഥലം സന്ദർശിക്കാമെന്നും ജീവനക്കാർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം പിൻവലിച്ചു. വാടംഗം കൊച്ചുമോൾ പൂവത്തൂർ, ഏഴോലി, വളകൊടികാവ്, മരവട്ടിപ്പതാല്, നസ്രത്ത് പള്ളി ഭാഗങ്ങളിലെ വെള്ളം കിട്ടിയിട്ട് 3-4 മാസങ്ങളായി. ജനങ്ങൾ വളരെ വെള്ളത്തിന് ആദ്യം ഭാരപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വെള്ളം
പൈപ്പുകൾ വെള്ളം അഴിച്ചു വിടുന്നുണ്ട്. എന്നാൽ വെള്ളം പല ഭാഗങ്ങളായി പൈപ്പ് പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം വെറുതെ പാഴാക്കി കളയുന്നത് ഇതിൽ നിന്ന് പാഴാക്കി കളയാതെ പൈപ്പ് ശരിയാക്കി ജനങ്ങൾക്ക് വെള്ളം നൽകി തരണമെന്ന് അപേക്ഷിക്കുന്നു. മുൻ വാടകം റെജി പൂവത്തൂർ. ജനങ്ങളെ ഭീമമായ പൈസ വാട്ടർ അതോറിറ്റി മേടിക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും അതിൻ്റെ ഒരു മൂന്നിലൊന്ന് പൈസ പോലും ഉള്ള വെള്ളം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. വാട്ടർ അതോറിറ്റി പല രീതിയിൽ പറഞ്ഞു, പല ആവശ്യങ്ങളുമായി നിർദ്ദേശങ്ങളുമായി ഇവിടെ വന്നു, ആരും ഒരു മൈൻഡ് ചെയ്യേണ്ടുന്നില്ല. ഇതൊരു ചെറിയൊരു ഉപരോധം, ചെറിയൊരു സൂചന മാത്രം. ബിജു നവരക്കിഴക്കിയതിൽ ഏകദേശം 3-4 മാസമായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട്. മഴക്കാലത്ത് ഞങ്ങൾ ഒരു കാരണവശാലും ബില്ലടയ്ക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്യത്തില്ല. ഞങ്ങൾക്ക് ഈ ജലക്ഷാമം രൂക്ഷമായിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വെള്ളം അനുവദിച്ച് തരേണ്ടത്. അതിനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും പേര് കൂടി ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒറ്റ ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തില്ല, ഒരു ഓഫീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തെ സാവകാശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരാഴ്ചയ്ക്കകം ഞങ്ങളുടെ ഈ വിഷമത്തിന് ഒരു അറുതി പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ അടുത്ത ആഴ്ച മുതൽ വൻ സന്നാഹത്തോടുകൂടി ഈ വാട്ടർ അതോറിറ്റി ഉപരോധിക്കുന്ന രീതിയിലുള്ള സമര പരിപാടികളായിട്ട് ഞങ്ങൾ കടന്നു വരുമെന്ന് ഈ വാട്ടർ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് ഏഴോലി മേഖലയിൽ കുടിവെള്ളം ലഭിച്ചിരുന്നത്. വേനൽ ആരംഭിച്ചതോടെ ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും പൈപ്പ് കണക്ഷൻ വഴി വെള്ളം ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഴോലി മേഖലയിൽ പലയിടങ്ങളിലും പൈപ്പിൽ ചോർച്ചയുള്ളതാണ് ജലദൗർലഭ്യത്തിന് പ്രധാന കാരണം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ പോസ്റ്റ് ഓഫീസ് വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കുടിശ്ശിക പെൻഷൻ വിതരണം വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ അങ്ങാടി PGT ഹാളിൽ നടക്കും. ഗുണഭോക്താക്കൾ തിരിച്ചറിയൽ രേഖ, പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നേരിട്ട് ഹാജരായി പെൻഷൻ തുക കൈപ്പറ്റണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. 2015 സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ വരെ മുടങ്ങിക്കിടന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ പഴവങ്ങാടി പഞ്ചായത്തിൽ വിതരണം ചെയ്തു. എട്ടിപ്പാറ YMCA ഹാളിൽ നടന്ന പെൻഷൻ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അനു ടി ശാമ്പോൾ നിർവഹിച്ചു. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ കുടിശ്ശിക പെൻഷൻ തുക റാന്നി YMCA ഹാളിൽ വിതരണം ചെയ്തു. 2015 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്തത്. നേരത്തെ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൌണ്ട് വഴിയായിരുന്നു പെൻഷൻ വിതരണം നടത്തിയിരുന്നത്. കുടിശ്ശിക പെൻഷൻ തുക വിതരണം പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനു ടി ശാമുവൽ നിർവഹിച്ചു. നിങ്ങൾക്ക് ലഭിക്കേണ്ട 4 മാസത്തെ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ ലഭിക്കുക എന്നുള്ള മഹത്തരമായ കടമയാണ് ഇവിടെ നിർവഹിക്കേണ്ടത്. അവിടെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സർക്കാർ കഴിഞ്ഞ 4 മാസത്തെ പെൻഷൻ അനുവദിച്ച് നൽകി അതിൻ്റെ വിതരണത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക എന്ന കടമയാണ് ഗ്രാമപഞ്ചായത്തിൽ നിർവഹിക്കാനുള്ളത്. ആ കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാണ്ട് പകുതിയിലടക്കമുള്ള ജീവനക്കാർ അടക്കം ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വാർഡംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 917 പേർക്കാണ് കുടിശ്ശിക പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. YMCA ഹാളിൽ 5 കൗണ്ടറുകളിലായി ചെക്കായാണ് തുക വിതരണം ചെയ്തത്. ആശ്രിതർക്ക് പെൻഷൻ തുക നേരിട്ട് വീട്ടിലെത്തിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. സിറ്റി ന്യൂസ്, റാന്നി. അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൌണ്ട് വഴി തുക കൈപ്പറ്റിയിരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ 2015 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള പെൻഷൻ തുക വിതരണം 10-11 തീയതികളിൽ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നതാണ്. 10-ാം തീയതി കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ വിതരണം ചെയ്യും. 11-ാം തീയതിയാണ് വിധവാ പെൻഷൻ വിതരണം. ഗുണഭോക്താക്കൾ തിരിച്ചറിയ രേഖകൾ സഹിതം എത്തണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തവർക്ക് അത് തുടങ്ങുവാനുള്ള അവസരവും ഉണ്ടായിരിക്കും. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്.
അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പര്യടനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ. ബുധനാഴ്ച 3 മണിക്ക് റാന്നിയിലെത്തുന്ന മാർച്ച് സ്വീകരണത്തിന് വൻ ഒരുക്കങ്ങൾ. മതനിരപേക്ഷ അഴിമതി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 18 ജില്ലയിൽ പര്യടനം നടത്തും. ബുധനാഴ്ച രാവിലെ ജില്ലാ അതിർത്തിയായ കുറ്റൂർ ആറാട്ടുകടവിൽ എത്തുന്ന ജാഥയ്ക്ക് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. വൈകുന്നേരം 3 മണിക്ക് റാന്നിയിലെത്തുന്ന നവകേരള മാർച്ചിനെ സ്വീകരിക്കുവാൻ വൻ ഒരുക്കങ്ങളാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ചെങ്കൊടി അലങ്കൃതമാണ്. റെഡ് വോളണ്ടിയർമാർ ജാഥാ ക്യാപ്റ്റന് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരണം. നവകേരള മാർച്ചിന്റെ വരവറിയിച്ചു കൊണ്ടുള്ള കൊടിതോരണങ്ങൾ, കമാനങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. റാന്നിയിലെത്തുന്ന പിണറായി വിജയനെയും സംഘത്തെയും ബൈപ്പാസിൽ നിന്നും മുത്തുകുട വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ സ്വീകരിച്ച് പൊതുസമ്മേളന നഗരായ ഇട്ടിപ്പാറയിലേക്ക് ആനയിക്കും. നവകേരള മാർച്ചിന്റെ വരവറിയിച്ചുകൊണ്ട് DYFI നേതൃത്വത്തിൽ ഉദിമൂട്ടിൽ നിന്നും ഇട്ടിപ്പാറയിലേക്ക് വിളംബര ഘോഷയാത്രയും നടന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമേ പേര് ചേർക്കാനാവൂവെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ അറിയിച്ചു. ഒരു മണ്ഡലത്തിൽ ഒന്നിൽ കൂടുതൽ തവണ പേര് ചേർക്കുന്നതും ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ പേര് ചേർക്കുന്നതും ജനപ്രതിനിധി നിയമപ്രകാരം സെക്ഷൻ 17, 18, 31 പ്രകാരം കുറ്റകരമാണ്. ഒന്നിൽ കൂടുതൽ തിരിച്ചറിയൽ കാർഡുള്ളവർ ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ തഹസീൽദാർമാർ മുൻപാകെ തിരിച്ചറിയൽ രേഖകൾ തിരിച്ചു നൽകേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മറ്റു മന്ത്രിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇരുപത്തിയൊന്നാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷന് തുടക്കമായി. SDP യോഗം കൌൺസിലർ എബിൻ അമ്പാടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം തടസ്സപ്പെട്ടതിൽ ജനകീയ പ്രതിഷേധം. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉപരോധിച്ചു. നവകേരള മാർച്ച് ബുധനാഴ്ച റാന്നിയിലെത്തുന്നു. വരവറിയിച്ച വർണ്ണാഭമായ ഒരുക്കങ്ങളും വിളംബര റാലിയും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.